ഇടുക്കി ജില്ലാ കളക്ടർക്കും ദേവികുളം സബ് കളക്ടർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎം ഇടുക്കി ജില്ലാ നേതൃത്വം രംഗത്ത്. 1964 ഭൂമിയുപദ്രവ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നിർമ്മാണങ്ങൾക്കെതിരെയുള്ള നടപടി നിർത്തിവെക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം മറികടന്ന ജില്ലാ കളക്ടറും ദേവികുളം സബ് കളക്ടറും പ്രവർത്തിക്കുകയാണെന്ന് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസും ഉടുമ്പൻചോല എംഎൽഎയുമായ എം എം മണിയും ആരോപിച്ചു. ജില്ലാ കളക്ടറുടെയും ദേവികുളം സബ് കളക്ടറുടെയും ഇത്തരം നടപടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 18 സിപിഎം ദേവികുളത്ത് സബ് കളക്ടർ ഓഫീസ് വളഞ്ഞ സമരം നടത്തുമെന്നും വേണ്ടിവന്നാൽ കളക്ടറുടെ ഓഫീസിന് മുമ്പിൽ സമരം ആസൂത്രണം ചെയ്യുമെന്നും എം എം മണിയും സി വി വർഗീസും വ്യക്തമാക്കി. 1964 ഭൂപതിവ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നിർമ്മാണങ്ങൾക്കെതിരെയുള്ള നടപടി നിർത്തിവെക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം മറികടന്ന് ജില്ലാ കളക്ടറും ദേവികുളം സബ് കളക്ടറും പ്രവർത്തിക്കുകയാണെന്ന ആരോപണവുമായി സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസും ഉടുമ്പൻചോല എംഎൽഎ എം എം മണിയും രംഗത്തെത്തി. കൃഷിക്കാരെ ഏറ്റവും അധികം ദ്രോഹിക്കുന്ന നയമാണ് ജില്ലാ കളക്ടറും ദേവികുളം സബ് കളക്ടറും സ്വീകരിക്കുന്നത്. ഒരു നൂറ്റാണ്ടായി ജീവിക്കുന്ന കർഷകരാണ് ഇവിടെയുള്ളത്. പട്ടയത്തിന്റെ സാങ്കേതികത്വം നോക്കേണ്ടത് കൃഷിക്കാരല്ല, ഉദ്യോഗസ്ഥരാണ്. ഇത്തരം നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 18 സിപിഎം ദേവികുളത്ത് സബ് കളക്ടർ ഓഫീസ് വളഞ്ഞ് സമരം നടത്തുമെന്നും എം എം മണി വ്യക്തമാക്കി. ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരെ ഏറ്റവും അധികം ദ്രോഹിക്കുന്ന നയമാണ് ജില്ലാ കളക്ടറും ദേവികുളം സബ് കളക്ടറും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ നടപടികളെല്ലാം നിർത്തിവെച്ചില്ലെങ്കിൽ ഞങ്ങൾ സബ് കളക്ടറുടെ ഓഫീസ് വളയുക എന്ന പണിയാണ് ചെയ്യാൻ പോകുന്നത്. അതാണ് അയക്കിപ്പോൾ കേരളത്തിലെ ജനങ്ങളോടൊന്നും കൂറില്ല. IASM തൂക്കിയിട്ടുണ്ട്, കരുത്തെ തൂക്കിയിട്ടുണ്ട്, നടന്നാൽ മതി. ഇവിടെ ജനങ്ങളുടെ ജീവിത പ്രശ്നമാണ്. 3/4 നൂറ്റാണ്ട് ഒരു നൂറ്റാണ്ടായി ജീവിക്കുന്ന ആളുകളാണ് കൃഷിക്കാര്. വിഷയത്തിൽ ദേവികുളം സബ് കളക്ടറെ എം എം മണി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു. യാതൊരുവിധ കാര്യവും ഇവിടെ നടക്കുകയല്ല, നടത്തുകയല്ല എന്ന നിലപാടാണ് ദേവികുളം സബ് കളക്ടർ എന്ന് പറയുന്നവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയക്കാണ് കേരളത്തിലെ ജനങ്ങളോട് ഒരു കൂറുമില്ല. IASM തൂക്കിയിട്ട് നടക്കുക. അതുകൊണ്ട് ദേവികുളം സബ് കളക്ടറുടെ ഓഫീസ് ഞങ്ങൾ വളയാൻ പോവുകയാണ്. അതിനുള്ളൊരു കർമ്മ പരിപാടി ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന 18-ാം തീയതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം നടപടിയും നിർത്തിവെച്ചില്ലെങ്കിൽ അയാൾ ഇറങ്ങി നടക്കാൻ പോലും സമ്മതിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. ജില്ലാ കളക്ടർക്കും ദേവികുളം സബ് കളക്ടർക്കുമെതിരെ സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസും വിമർശനമുന്നയിച്ചു. സർക്കാരിന്റെ പ്രതിച്ഛായയെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലാണ് ജില്ലാ കളക്ടറും സബ് കളക്ടറും നടപടി സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നത്. പട്ടയങ്ങൾ റദ്ദു ചെയ്യാൻ വേണ്ടി സബ് കളക്ടറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നടപടി നിർത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും സി വി വർഗീസ് വ്യക്തമാക്കി. ഗവൺമെന്റിന്റെ പ്രതിച്ഛായയെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലാണ് ഇപ്പോൾ സബ് കളക്ടറും ജില്ലാ കളക്ടറും ഈ കാര്യത്തിൽ നടപടി സ്വീകരിച്ചു കൊണ്ടുപോകുന്നത്. അവൻ്റെ പൗരുഷത്തെ അവർ അനുഭവിക്കേണ്ടി വരും. ഇവിടെ മണിയാശാൻ പറഞ്ഞ പോലെ ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട്. നടപടി നിർത്തിവെക്കണം. ഇപ്പം 44 പട്ടയങ്ങൾ റദ്ദ് ചെയ്യാൻ വേണ്ടി 6-ാം തീയതി സബ് കളക്ടർ അത്തരം യോഗം വിളിച്ചിരിക്കുന്നു മനസ്സിലാക്കുന്നത്. ആ നടപടി നിർത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിർത്തിയില്ലായെങ്കിൽ വളരെ ശക്തമായ പ്രക്ഷോഭം നടത്തും. ന്യൂസ് ബ്യൂറോ അടിമാലി. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.